കാഞ്ഞങ്ങാടും കാസർഗോഡും എനിക്കന്യമല്ല തൊട്ടടുത്ത പ്രദേശമായ കാസർഗോഡ് ടൗൺ അമീ സലഫി മസ്ജിദിൽ വർഷങ്ങളോളം ജുമാ ഖുതുബ നടത്തിയ ആളാണ് ഞാൻ കാസർഗോഡ് ടൗണിലെ സലഫി മസ്ജിദിൽ ടൗൺ അമീ റോഡ് സലഫി മസ്ജിദിൽ വർഷങ്ങളോളം ഖുതുബ നടത്തിയിട്ടുണ്ട് ഈ കാഞ്ഞങ്ങാടിന്റെ മണ്ണിൽ ഞാൻ മതപ്രഭാഷണം നടത്തിയിട്ടുണ്ട് മംഗലാപുരത്തെ ഇബ്രാഹിം ഖലീൽ എന്ന് പറയുന്ന ആ വലിയ പള്ളിയിൽ വർഷങ്ങളോളം ഞാൻ ഖുതുബ നടത്തിയിട്ടുണ്ട് അബ്ദുള്ളക്കുട്ടി സാറിന്റെ നാട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ഏറ്റവും വലിയ പള്ളിയായ കണ്ണൂർ ടൗൺ സലഫി ജുമാ മസ്ജിദിൽ തളിപ്പറമ്പിലെ ഏറ്റവും വലിയ മുജാഹിദ് പള്ളിയിൽ സലഫി പള്ളിയിൽ കോഴിക്കോട് മലപ്പുറത്ത് അതുപോലെ പാലക്കാട് മണ്ണാറക്കാട് ടൗൺ പള്ളികളിൽ ഖുതുബ നടത്തിയിരുന്ന എനിക്ക് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ എന്റെ മതമോ എന്റെ പേരിന്റെ കൂടെ ചേർത്ത തുല്ലമി എന്ന ആ ഒരു ബിരുദമോ എനിക്ക് തടസ്സമാവാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയതുകൊണ്ടാണ് ബിജെപി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അതുപോലെ നരേന്ദ്രമോദിജി അദ്ദേഹത്തെക്കുറിച്ചുള്ള കൃത്യമായ പഠനങ്ങൾക്കൊടുവിലാണ് ഞാൻ ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത് എന്റെ ഭാര്യയുടെ പിതാവിന്റെ ഉമ്മ അവളുടെ വല്ലുമ്മ ഒരു മാസം 7200 രൂപയുടെ മരുന്ന് കഴിക്കുന്ന ഒരു രോഗിയാണവർ അങ്ങനെ സ്ഥിരമായി മാസങ്ങളോളം ഈ മരുന്ന് വാങ്ങിക്കൊണ്ടിരിക്കുമ്പോ പാലക്കാട് ജില്ലയിലെ പുതുനഗരം എന്ന പ്രദേശത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പുകാരനായ എന്റെ സുഹൃത്തിനോട് പറഞ്ഞു റിഷാദെ നീ ഇങ്ങനെ 7200 രൂപക്ക് മരുന്ന് വാങ്ങുന്നത് ഈ ജൻ ഔഷധി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിയാൽ നല്ല ഇളവുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താണ് ജൻ ഔഷധി അത് പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതിയാണ് പാലക്കാട് സുൽത്താൻ പേട്ടിൽ ഇന്ന ഇന്ന ടേണിങ്ങിൽ പ്രധാനമന്ത്രി ജൻ ഔഷധി എന്നൊരു മെഡിക്കൽ ഷോപ്പുണ്ട് നീ അവിടെ പോയി മരുന്ന് വാങ്ങ് ഞാൻ ഈ മരുന്ന് ഷീട്ടുമായി പ്രിസ്ക്രിപ്ഷനുമായി പാലക്കാട് സുൽത്താൻ പേട്ടിലെ പ്രധാനമന്ത്രി ജൻ ഔഷധി മെഡിക്കൽ ഷോപ്പിലേക്ക് ചെന്ന് ഈ ചീട്ട് കൊടുത്തു എന്റെ വല്ലുമ്മാന്റെ മരുന്നൊരു മാസത്തിനുള്ള മരുന്ന് കയ്യിൽ തന്നു 7200 രൂപ പാലക്കാട് പരശുറാം മെഡിക്കൽസിലും പാലക്കാട് പ്രീമിയർ മെഡിക്കൽസിലും കൊടുത്തിരുന്ന ഞാൻ 5000 രൂപ കയ്യിൽ പിടിച്ചു നിൽക്കുമ്പോ ആ മെഡിക്കൽ ഷോപ്പിലെ അവയുടെയുള്ള ജോലിക്കാരൻ എന്നോട് പറഞ്ഞു 720 രൂപ 920 രൂപ 920 രൂപ 7200 മാസം മരുന്ന് വാങ്ങിയ എനിക്ക് അത് 920 രൂപക്ക് പ്രധാനമന്ത്രി ജൻ ഔഷധി മെഡിക്കൽ ഷോപ്പിൽ നിന്നും മരുന്ന് കിട്ടിയപ്പോ പ്രധാനമന്ത്രിക്ക് നാട്ടിലുള്ള ജനങ്ങളോടുള്ള കരുണയും വാത്സല്യവും ആർദ്രതയും ആരെങ്കിലും പറഞ്ഞുണ്ടാക്കിയതല്ല അതെന്റെ ബോധ്യമാണോ അതെന്റെ ബോധ്യമാണ് അതാരെങ്കിലും പറഞ്ഞതല്ല കഴിയുന്നുണ്ടോ കഴിയുന്നില്ല ഞാന് കഴിഞ്ഞ മാസം മലപ്പുറത്ത് അവിടെ കലക്ട്രേറ്റിന്റെ മുമ്പിൽ നമ്മുടെ പ്രിയങ്കരനായ ദേശീയ ഉപാധ്യക്ഷൻ എ.പി. അബ്ദുള്ളക്കുട്ടി സാറ് ഞങ്ങളെ ഈ പാർട്ടിയിലേക്ക് സ്വീകരിക്കുമ്പോ എന്റെ നാട്ടിൽ നിന്ന് അവിടെയുള്ള ഞങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന 3 ആസാമി യുവാക്കള് എന്റെ കൂടെ മലപ്പുറത്തെ ബിജെപിയുടെ പരിപാടിക്ക് വന്നിരുന്നു